നമസ്കാരം. പ്രസവ വേദന പോലെ തന്നെ ഏറ്റവും ശക്തമായ വേദനകളിൽ ഒന്നാണ് മൈഗ്രെയിൻ. ഇന്നൊരു അഞ്ചു പേരെ എടുത്താൽ അതിൽ രണ്ടു പേർക്കെങ്കിലും മൈഗ്രെയിൻ ഉള്ളവരായിരിക്കും. മൈഗ്രെയിൻ വന്നവർക്കേ അതിന്റെ പാടറിയാവുള്ളൂ. അവസ്ഥ അതിഭീകരമാണ്. ആദ്യം കണ്ണിൽ ഇരുട്ടായി തുടങ്ങി, പിന്നെ അസഹനീയമായ തലവേദനയും ഛർദിയിലേക്കും മൈഗ്രെയിൻ കടക്കാറുണ്ട്. മൈഗ്രെയിൻ വന്നാൽ ചിലർ കോക്കാനിക്കാനുള്ള പ്രവണത, ഛർദി, അമിതമായി വിയർക്കുന്ന അവസ്ഥ, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, ഉറങ്ങാൻ ബുദ്ധിമുട്ട്, തലയുടെ ഒരു വശത്ത് കഠിനമായ വേദന എന്നിങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കപ്പെടുന്നത്. മൈഗ്രെയിനിൽ നിന്ന് വളരെ പെട്ടെന്ന് ആശ്വാസം ലഭിക്കാൻ ഒരുപാട് പൊടിക്കൈകളും നമ്മുടെ ചുറ്റിലുമുണ്ട്. മൈഗ്രെയിൻ ആണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോവുകയോ അല്ലെങ്കിൽ മരുന്ന് വാങ്ങിച്ച് കഴിക്കുകയോ ശീലമില്ലാത്തവർക്ക് ഈ രീതികൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. മൈഗ്രെയിനിൽ നിന്ന് വളരെ പെട്ടെന്ന് ആശ്വാസം ലഭിക്കാൻ കോൾഡ് തെറാപ്പി ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഒരു പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് ഐസ് നിറയ്ക്കുക. ഇത് വേദനയുള്ള ഭാഗത്ത് വയ്ക്കുന്നത് രക്തധമനികളെ ശാന്തമാക്കാനും ഞരമ്പുകളെ ശാന്തമാക്കാനും സഹായിക്കുന്നുണ്ട്. തലയ്ക്കടിച്ചു കയറുന്ന സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് മൈഗ്രെയിൻ കുറയ്ക്കാൻ സഹായിക്കും. നല്ല ആശ്വാസം ലഭിക്കാനും ഇത് സഹായിക്കുന്നതാണ്. ഇനി അടുത്തൊരു ഓപ്ഷനായി പറയുന്നത് ഇരുട്ടാണ്. ഇരുട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഭീകരമല്ല. ഇവിടെ നമ്മളെ സഹായിക്കാനാണ് ഇരുട്ടെത്തുന്നത്. മൈഗ്രെയിൻ വരുമ്പോൾ കണ്ണിൽ അമിതമായി പ്രകാശം അടിക്കുന്നത് വേദന വർദ്ധിപ്പിക്കും. നമ്മളെ പെട്ടെന്ന് ദേഷ്യപ്പെടുത്തുകയൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടുള്ള മുറിയിൽ കുറച്ചു നേരം കിടക്കുന്നത് വേദനയിൽ നിന്നും നല്ല ആശ്വാസം ലഭിക്കാൻ സഹായിക്കുന്നതാണ്. സാധാരണ മൈഗ്രെയിൻ വന്നാൽ പലരും അത് വെച്ചുകൊണ്ട് തന്നെ ജോലി ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പുറത്ത് ഡ്രൈവ് ചെയ്യാറുണ്ട്. ഇതൊക്കെ മൈഗ്രെയിൻ കൂട്ടാനേ വഴിയുള്ളൂ. ഇതിൽ നിന്ന് പെട്ടെന്ന് മുക്തി നേടണമെങ്കിൽ റെസ്റ്റ് അത്യാവശ്യമാണ്. പരമാവധി വെളിച്ചമൊന്നും കണ്ണിൽ അടിക്കാത്ത രീതിയിൽ ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ഒന്ന് ഒരല്പസമയം വിശ്രമിച്ചാൽ മതി. മൈഗ്രെയിനിൽ നിന്ന് തൽക്കാലം നിങ്ങൾക്ക് ഒരു ആശ്വാസം ലഭിക്കുന്നതാണ്. ഇരുട്ട് മാത്രമല്ല, ശബ്ദവും അധികം കേൾക്കാത്ത വിധത്തിൽ മുറിയിൽ അടച്ചു കിടക്കുന്നതായിരിക്കും ഉത്തമം. ഇത് വേദന കുറയ്ക്കാൻ വല്ലാതെ സഹായിക്കുന്നതാണ്. ഇത് സ്ട്രെസ് കുറയ്ക്കുകയും ഞരമ്പുകളെ ശാന്തമാക്കുകയും ചെയ്യും. ഇഞ്ചി മൈഗ്രെയിന് പറ്റിയ ഒരു മരുന്നായിട്ടാണ് കണക്കാക്കുന്നത്. നല്ല മൈഗ്രെയിൻ വരുന്ന സമയത്ത് കുറച്ച് ഇഞ്ചി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇഞ്ചി കഴിക്കുന്നത് മൂലം മൈഗ്രെയിൻ വേദന കുറയുകയും അതുപോലെ തന്നെ മലം പുരട്ടൽ, ഛർദി എന്നീ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. ചില പഠനങ്ങൾ പ്രകാരം ഇഞ്ചി ഇട്ട് തിളപ്പിച്ച ചായ കുടിക്കുന്നതും മൈഗ്രെയിൻ കുറയാൻ കാരണമായിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അതിനാൽ തന്നെ ഇഞ്ചി കഴിക്കാവുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം വെള്ളമാണ്. മൈഗ്രെയിൻ വന്നാൽ വേദന കാരണം പലരും വെള്ളം കുടിക്കാറില്ല. ഛർദിക്കുമെന്നൊക്കെ പേടിയുണ്ടാവും. പക്ഷെ വെള്ളം മൈഗ്രെയിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. മൈഗ്രെയിൻ ഉള്ള സമയത്ത് വെള്ളം കുടിക്കാൻ, കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ചിലർക്ക് നിർജ്ജലീകരണം സംഭവിക്കുമ്പോഴും മൈഗ്രെയിൻ്റെ കാഠിന്യം ഇരട്ടിയാകാറുണ്ട്. അതുകൊണ്ട് തന്നെ മൈഗ്രെയിൻ ഉള്ള സമയത്ത് ചൂടുവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുന്നത് സ്ട്രെസ് കുറയ്ക്കുകയും വേദന കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് നല്ല ആശ്വാസവും ലഭിക്കാൻ സഹായിക്കുന്നതാണ്. മൈഗ്രെയിൻ വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് കാപ്പി കുടിക്കുന്നത് വേദന കുറയാൻ സഹായിക്കുന്നതാണ്. ഇത് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. പക്ഷേ നിങ്ങൾക്ക് കാപ്പി കുടിച്ചാൽ മൈഗ്രെയിൻ വരുന്ന വ്യക്തിയാണെങ്കിൽ കാപ്പി കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം കാപ്പി അമിതമായി കുടിക്കുന്നത് മൈഗ്രെയിൻ വരുന്നതിന് മറ്റൊരു കാരണമായിട്ടും പറയുന്നുണ്ട്. ചിലർക്കത് നേരെ തിരിച്ചാണ്. കാപ്പി കുടിക്കുമ്പോൾ മൈഗ്രെയിൻ പോകുന്നവരും നിരവധിയാണ്. അപ്പോൾ അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ആ ഒരു കാപ്പി കുടിക്കണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാം. ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, നിങ്ങൾ മൈഗ്രെയിൻ രോഗിയാണെങ്കിൽ മെഡിറ്റേഷൻ ശീലിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് സ്ട്രെസ് കുറയ്ക്കാനും അതിലൂടെ മൈഗ്രെയിൻ കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡോക്ടറെ കണ്ട് കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുക. എന്തൊക്കെ കാരണങ്ങളാണ് നിങ്ങളെ മൈഗ്രെയിനിലേക്ക് നയിക്കുന്നത്, അതിനുള്ള പ്രതിവിധി ഡോക്ടറിൽ നിന്ന് തേടുക. മരുന്നുകൾ കൃത്യമായി കഴിക്കാനും ശ്രദ്ധിക്കുക. ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് മൈഗ്രെയിൻ വരുന്നത് എന്ന് കണ്ടെത്തി അവ ഒഴിവാക്കാൻ പരമാവധി ശ്രദ്ധിക്കുക.